താരപ്പകറ്റിലേക്ക് സ്വാഗതം. സിംഗർ ഗണേഷ് സുന്ദരമാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഹലോ, ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. കുറേ കാലമായി ഗണേഷ് സുന്ദരമായിട്ട് ഒരു ഷോ പ്ലാൻ ചെയ്യുന്നു. അതെ, ഞാനും കുറച്ച് നാളായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഈ നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന്. അപ്പം ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗണേഷിന് ഇഷ്ടമുള്ളൊരു പാട്ടായിട്ടാണ് മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാകില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ ഒരുപാട് സിനിമകൾ പാടിക്കഴിഞ്ഞു. ഈവൻ വയലിനായാലും വിക്രമാദിത്യൻ, സുസുധി വാത്മീകം, വെള്ളിമൂങ്ങ, അങ്ങനെ എത്ര എത്ര മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നൊരു പാട്ടെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? എല്ലാ പാട്ടുകളും നമ്മൾ പാടി, ഓരോ പാട്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ. അതെ അതെ, സുധിയിലെ പാട്ടിനൊരു പ്രത്യേകിച്ചൊരു മമതയുണ്ട്. പിന്നെ എൻ്റെ ഫസ്റ്റ് എനിക്ക് പ്ലേബാക്ക് സിംഗർ എന്നുള്ളൊരു ഇമേജ് തന്ന പാട്ട് വയലിൻ സിനിമയിൽ പാടിയ ഹിമഗണം എന്നുള്ള പാട്ട്. ഹിമഗണം. ഇങ്ങനെ പലതരത്തിലുള്ള ഓരോ പാട്ടിനോട് ഓരോ തരത്തിലുള്ള താല്പര്യങ്ങളാണുള്ളത്. ഗായത്രിയായിട്ടുള്ള ഡ്യുവറ്റ് ആയിരുന്നു. അതെ അതെ, നമുക്ക് രണ്ടുപേരും ഹിമഗണം പാടിയിട്ടങ്ങ്. ഹിമകണമണിയുമി മലരിതൾ തഴുകുമൊരിളവയിൽ വിരലുകളെ, അലകളിലിളകിയും ഇലകളിലിടറിയുമീ വഴിയേ, കനികളിൽ നിറയുമി മധുരസ കണികകൾ നുകരുക കുരുവികളെ, വരിക പുൽത്തുമ്പിലറിയ നീർത്തുള്ളി എഴുതിയ കവിതയിലെ വരിപ്പോ. ബിജിപാൽ ആയിട്ടുള്ള സൗഹൃദം ഒരു രണ്ട് പതിറ്റാണ്ടിലേറെ കാലത്തെ ഒരു പരിചയവും സൗഹൃദവും ഒക്കെയാണ് ബിജിയായിട്ടുള്ളത്. കോളേജ് മേറ്റ്സ് ആയിരുന്നു. കോളേജ് മേറ്റ്സ് അല്ല, എന്നേക്കാൾ എൻ്റെ ജൂനിയറാണ്. പക്ഷേ ഞങ്ങൾ രണ്ട് കോളേജസിലാണ് പഠിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പക്ഷേ അങ്ങനെ അധികം ഇടപെട്ടിട്ടില്ല. ബിജി ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് വന്ന സമയത്താണ്. അതിനു മുമ്പ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്, ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് ശ്രീ കെ മുദയൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമിൽ ബിജി വയലിനിസ്റ്റായിട്ട് വരികയായിരുന്നു. അപ്പോൾ ഞാനും പാടുന്ന പരിപാടിയായിരുന്നു. അങ്ങനെയാണ് ബിജിയെ ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ ബിജിയുടെ തുടക്കം തൊട്ടുള്ള മിക്കവാറും എല്ലാ ആൽബംസ് അങ്ങനെയുള്ള സംരംഭങ്ങളിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. ഒരുപാട് ഒരുപാട് സിംഗേഴ്സ്, കാലുമുട്ടി സിംഗേഴ്സിന് നടക്കാൻ വയ്യ. എത്രത്തോളം കോമ്പറ്റിറ്റീവ് ആണ് സിംഗേഴ്സിന് ഇന്ന് ഈ മേഖല? വളരെ കോമ്പറ്റിറ്റീവ് ആണ്, വളരെ സർവൈവലിന് വളരെ ടഫാണിപ്പോൾ. അങ്ങനെ ഒരു ക്രൈസിസിലാണ് സിംഗേഴ്സ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആരും അങ്ങനെയൊന്നും പറയാറില്ല എന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ നമ്പർ ഓഫ് സിംഗേഴ്സ് കൂടി, അവസരങ്ങൾ കുറഞ്ഞു. പ്രോഗ്രാംസ് ആണല്ലോ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻകം ലെവലിൽ നമുക്ക് തരുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. അതെ അതെ. പക്ഷേ അവസരം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് സ്റ്റേജ് ഷോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഏതൊരു പ്രോഗ്രാമിനും ഏതൊരു ഇവൻറ്റിൻ്റെയും ഒരു ഒരു ഘടകമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ മ്യൂസിക് ഷോ ആയിരിക്കും. പക്ഷേ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ അമ്പലങ്ങൾ, പള്ളികൾ, അങ്ങനെയുള്ള ഉത്സവാഘോഷങ്ങളാണല്ലോ മിക്കവരൊക്കെ അവസരങ്ങൾ തന്നിരുന്നത്. അവിടെയൊക്കെ ഇത്തരം പ്രോഗ്രാംസൊക്കെ വളരെ കട്ട്ഷൂട്ട് ചെയ്തവരല്ല. അപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ഓരോ ലെവലിലുള്ള ആൾക്കാരെ വിളിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങളിൽ ഇപ്പോൾ അമ്പലങ്ങളോ പള്ളികളോ ഒക്കെ ആണെങ്കിൽ അവരുടെ കുടുംബ യൂണിറ്റുകളുള്ള അതിലുള്ള ആൾക്കാർ, കുട്ടികൾ ഒക്കെ ചേർന്നിട്ട് ഒരു ഒരു ദിവസത്തെ പ്രോഗ്രാം നടത്തും. അങ്ങനെ പല യൂണിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോ യൂണിറ്റ് അങ്ങ് നടത്തുമ്പോൾ ചിലവ് കൂടാതെ, എന്നാൽ അത്യാവശ്യം ഓഡിയൻസിനെ കിട്ടും. പിന്നെ ഇടക്കാലത്ത് ഈ ഗാനമേള അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഈ വളരെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഈ സാമൂഹ്യ വിരുദ്ധരെ പോലുള്ളവരെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ വന്നപ്പോൾ ചില ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഈ ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ എടുത്ത് മാറ്റി. അങ്ങനെയും കുറച്ച് പ്രോഗ്രാംസ് കുറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴാണ് എത്രത്തോളം ബാക്ക് സ്റ്റേജിലും ഈവൻ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിലൊക്കെ ആൾക്കാർ വന്ന് ഫീഡ്ബാക്ക് പറയാറുണ്ടോ, അതോ എങ്ങനെയാണ് ശരിക്കും നിങ്ങളോട് ഫീഡ്ബാക്ക് അറിയിക്കുന്നത്? പറയാറുണ്ട്. ചിലർക്ക് മടിയാണ്, ചില സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വന്ന് നമ്മളോട് സംസാരിച്ച് അവർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ച് വരാതിരിക്കുന്നവരുണ്ട്. പക്ഷേ അല്ലാതെ വളരെ ഓപ്പണായിട്ട് വന്ന് എന്താ പറയണ്ടേ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒക്കെ പറയുന്നവരുണ്ട്. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഒരു ഒരു പാട്ട് പാടിയാലും ചിലപ്പോൾ അറിയാൻ
സാഹചര്യങ്ങളില്ല, വേദികൾ കുറവാണ്. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഒരു പാട്ട് പാടിയാലും ഇന്ന പാട്ട് ഇന്ന ആൾ പാടി എന്നുള്ള വിസിബിലിറ്റി, ശബ്ദം കേട്ട് നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിറ്റി, ഒരു സിംഗർക്ക് ഐഡൻറ്റിറ്റി കുറവായിരിക്കാം, പക്ഷേ എന്നാലും അവരെ അറിയാനും അവർക്ക് വേദികൾ കുറേ കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ അല്ലെന്നാണ് എൻ്റെ എൻ്റെ മതം. എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഒരു എന്താ പറയുക, ഒരു 10-20 വർഷം മുമ്പ് ഒരു സിനിമയിൽ ഒരു ഗാനം പാടിയാൽ ആ കാലം വരെ ആ പാട്ട് ജനം എല്ലാവരും അറിയുമായിരുന്നു. ജനം അറിയും, പക്ഷേ ജനം ഇന്ന ആളാണ് പാടിയെന്ന് അറിഞ്ഞിരുന്നു. കാരണം ഇന്ന് അതിന് സാഹചര്യമില്ല. കാരണം ഇന്നിപ്പോൾ ഈ ഇത്തരം ഗാനങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുക, ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് പ്രൈവറ്റ് ചാനൽസാണ്. ഇവരാരും ഒരു ഗായകൻ്റെയും പേര് പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ഈ പാട്ടുകളൊക്കെ ഇന്നതിൻ്റെ പാട്ടുകളൊക്കെ ഞാനാണ് പാടിയതെന്ന് ഞാൻ തന്നെ പറഞ്ഞു നടക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തേക്കാൾ എന്താ പറയുക, ആൾക്കാർ തിരിച്ചറിയുന്നില്ല. പക്ഷേ റേഡിയോസിലൊക്കെ എനിക്ക് തോന്നുന്നു ക്രെഡിറ്റ്സ് തരാറുണ്ട് എന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ എനിക്ക് അത്ര തോന്നിയിട്ടില്ല, വളരെ അപൂർവേ പറയാറുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അസോസിയേഷനിലും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി? അതാണ് അസോസിയേഷൻസ് ഒന്ന് ഇത്തരം കാര്യങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മ്യൂസിക് സിംഗേഴ്സിന് വേണ്ടി അസോസിയേഷൻ കേരള അടിസ്ഥാനത്തിലൊന്നും ഉള്ളതായിട്ട് അറിവില്ല. ഇടയ്ക്ക് ഒരു മ്യൂസിഷ്യൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു, അത് പിന്നെ നിർത്തിവെച്ചു. പിന്നെ എന്താണ് മാക്ടെ ഫെഡറേഷൻ്റെ കീഴിലൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട്, അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഇപ്പം എങ്ങനെ എന്താ അതിൻ്റെ അവസ്ഥയൊന്നും അറിയില്ല. ഞാനെന്തായാലും മെമ്പർ അല്ലെന്നാണ് തോന്നുന്നത്, മനസ്സിലായില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. എന്നാലും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇപ്പോൾ ഈ ലൈം ലൈറ്റിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത്രയും ക്രൈസിസ് ഒന്നും ഇല്ല. അപ്പോൾ അവർക്കൊന്നും ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ താഴേക്കുള്ളവർക്കാണ് ഏറ്റവും പ്രശ്നം. ഏറ്റവും താഴെയുള്ളവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ വന്ന് ഏത് തരം വരെയും ഷോ ചെയ്യാൻ ചെയ്യും. ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ആൾക്കാർക്കാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ചില ഷോയ്ക്കൊന്നും അവർക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ഷോ നടത്തുന്ന നേരത്തെ പറഞ്ഞ ബഡ്ജറ്റ് ക്രൈസിസ് വരാം. അപ്പോൾ ഇത്തരം പാട്ടുകൾ പാടാൻ ഈ സംഘത്തിൽ നിന്നായിരിക്കും ആൾക്കാരെ വിളിക്കുന്നത്. അങ്ങനെ ഒരു ലെജൻഡ്സിന്റെ പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സൽ, അതിൻ്റെ ഒരു പ്രാക്ടീസ്, എത്രത്തോളം ടെൻഷനുണ്ട്? അത് എന്താ പറയുക, നമ്മളതിനോട് ഒരു മിനിമം നീതി പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പാട്ടുകളും പാടാതിരുന്നിട്ടുള്ള ആളാണ് ഞാൻ, മനസ്സിലായില്ലേ. പിന്നെ ചില സാഹചര്യങ്ങളിൽ ചിലരൊക്കെ വളരെ ഈസി ആയിട്ടതൊക്കെ പാടുന്ന കാണുമ്പോൾ വരുന്നത്, പിന്നെ നമുക്കും പാടാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ കയറി പാടിയിട്ടുണ്ട്. കാരണം അത്തരം ഒത്തിരി പാട്ടുകൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സമീപകാലത്തൊക്കെ തന്നെ പാടിയ പാട്ടുകളുണ്ട്, അങ്ങനെ പ്രമദവനം പോലുള്ള പാട്ടുകളൊക്കെ ഞാൻ ആദ്യകാലത്തെങ്കിലും പാടിയിരുന്നില്ല. പിന്നെ ഒരു റീസെൻ്റ്ലിയാണ് അതൊക്കെ പാടിയിരുന്നത്. അപ്പോൾ വളരെ കാര്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്നെ പോലുള്ളവർക്ക് വേണ്ടി വരും അതൊക്കെ പാടണമെങ്കിൽ. ഇപ്പോൾ പ്രമദമനം പാടി എന്ന് പറഞ്ഞപ്പോൾ ദാസേട്ടനെ പോലെയുള്ള ആൾക്കാർ, ദാസേട്ടനെ നം വിസ്മയം ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മളാണ് ആ സ്റ്റേജിൽ പാടുന്നതെങ്കിൽ എത്രത്തോളം ടെൻഷനുണ്ട്? അതിപ്പോൾ കഴിഞ്ഞ റീസെൻ്റ്ലി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ദാസേട്ടനായിരുന്നില്ല, അർജുന മാഷും ശ്രീമാനന്ദൻ സാറും അതൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും കരുതലോടെ ഏറ്റവും സൂക്ഷിച്ച് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ശില്പമല്ലേ അത്. അതിൽ ഒരു പോറൽ പോലെ ഏൽപ്പിക്കാൻ പാടില്ല നമ്മൾ, മനസ്സിലായില്ലേ. അപ്പോൾ അതിന് ആ സാഹചര്യത്തിലൊക്കെ നമ്മൾ വല്ലാതെ അലട്ടും. പക്ഷേ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആണ് ഇവരൊക്കെ, ഈ അർജുന മാഷും തമ്പി സാറൊക്കെ ആണെങ്കിൽ തന്നെ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ ഒരു അനുവാദം വാങ്ങിച്ചിട്ട് ചോദിക്കാതെ തന്നെ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ക്ഷമിക്കണം എന്നൊരു മനസ്സുകൊണ്ടൊരു. ഏത് പാട്ടായിരുന്നു ആ വേദി പാടി? അല്ല, പലപ്പോഴും പല പാട്ടുകളും പാടിയിട്ടുണ്ട്. അല്ല, റീസെന്റ് പാടിയത് നീല നിഷീദിനി, അർജുൻ മാഷ്ടറുടെ പാട്ട്. അപ്പൊ അർജുൻ മാഷ്ടർ രണ്ടുപേരും നമുക്ക് പാടാം. നീല നിഷീദിനി നിൻമണിമേടയിൽ നിദ്രാവിഹീനയായി നിന്നു നിൻമലർവാടിയിൽ നീറുമൊരോർമ്മ പോൽ നിർമ്മലേ ഞാൻ കാത്തുനിന്നു നിന്നു നിന്നു ഞാൻ കാത്തുനിന്നു. ഇതൊക്കെ കേട്ട് നടന്ന കാലം, സിനിമയിലേക്ക് വരണം, സിനിമ ഒരു പിന്നണി ഗായകനാകണം, പാട്ട് പഠിക്കണം, എങ്ങനെ കുട്ടിക്കാലത്തെ പാട്ടൊക്കെ പഠിച്ചു? ഒരു 10 വയസ്സായപ്പം തൊട്ട് പഠിച്ചിരുന്നു. അത് ഇപ്പോഴും ചെറിയ തോതിലൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
ചെറിയ തോതിൽ നിന്നല്ല സംഗീതം. എനിക്ക് തോന്നുന്നു എല്ലാ സിംഗേഴ്സും ആഴ്ചയിൽ രണ്ടു ദിവസം ക്ലാസ്സിന് പോവുകയും പ്രാക്ടീസ് ചെയ്യുകയും പാട്ടെന്ന് പറയുന്നത് എന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പഠിച്ചുകൊണ്ടേയിരിക്കണം, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം, അതാണ് വേണ്ടത്. യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ എത്രത്തോളം പങ്കെടുത്തിട്ടുണ്ട്? ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ, ഞാനൊക്കെ കോളേജിൽ വരുന്ന സമയത്ത് അന്നത്തെ സ്റ്റാർ വേണുഗോപാൽ, ജി വേണുഗോപാൽ അദ്ദേഹമാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും പ്രൈസ് വാങ്ങിച്ചു. നമ്മളെ സംബന്ധിച്ച് അതൊരു അപ്രാപ്യമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് തോന്നിയിരുന്നു. പിന്നെ അതിനുവേണ്ടി ഒരു നല്ലൊരു ശ്രമം നടത്തി. എനിക്ക് വലിയൊരു എന്താ പറയുക, അതൊരു അച്ചീവ് ചെയ്യണമെന്നൊരു വലിയൊരു മോഹം ഉണ്ടായി. പിന്നെ കുറേ ശ്രമിച്ചു. അങ്ങനെ ഞാൻ പക്ഷേ എം ജി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അങ്ങനെ പ്രൈസ് കിട്ടി. ഏത് പാട്ടാണ് അന്ന് വേദി പാടിയത്? അത് തേജോമയം നിന്റെ സ്നേഹവായ്പുകളിൻ ഏതോ സങ്കൽപ്പത്തിൻ സായോജ്യമാകവേ ചാരത്ത് വന്നു നീയേൽപ്പിച്ച ക്ഷതങ്ങളോ ചാരിതാർത്ഥ്യത്തിൻ സുഖനോവുകൾ തേജോമയം നിന്റെ സ്നേഹവായ്പുകളിൻ ഏതോ സങ്കൽപ്പത്തിൻ സായോജ്യമാകവേ. അങ്ങനെ ഒരുപാട് റിയാലിറ്റി ഷോയുടെയൊക്കെ ഭാഗമായിട്ടുണ്ടോ? റിയാലിറ്റി ഷോയൊക്കെ എങ്ങനെ വിലയിരുത്തും? ശരിക്കും ഒരു മ്യൂസിഷ്യനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യും? ഞാൻ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു റിയാലിറ്റി ഷോയിൽ അംഗമായിരുന്നു. ഹംസധ്വനി എന്ന് പറഞ്ഞൊരു ദൂരദർശന്റെ വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി വർഷങ്ങൾ. അപ്പോൾ അന്നൊന്നും പക്ഷേ മത്സരവേദികളോട് വിട പറഞ്ഞ, നമ്മളിനി മത്സരിക്കാനില്ലാന്ന് തീരുമാനിച്ച ഘട്ടത്തിലായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ജയൻ സാർ, ഉണ്ണിമേനൻ അദ്ദേഹമായിരുന്നു ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അവരെല്ലാം എറണാകുളത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോടൊക്കെ പറഞ്ഞ് പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സ് കുറച്ച് പേര് അതിൽ പങ്കെടുത്തു. ഞാനൊക്കെ സെമി ഫൈനലിൽ ഔട്ടായി. നമ്മുടെ മറ്റു രണ്ട് സുഹൃത്തുക്കളായിരുന്നു, അവർക്കായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്തെ ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുകയാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതെ അതെ, ഇന്ന് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്താൽ എനിക്ക് തോന്നുന്നു അവർക്ക് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലെ ഒരു ഭയങ്കര ഫാൻ ഫോളോയിങ്ങും എല്ലാവരും അറിയും, എല്ലാവരും വിസിബിലിറ്റി കൂടുതലാണ്. പ്രസന്റേഷൻ തന്നെ വ്യത്യാസമുണ്ട്. അന്ന് നമ്മളൊരു മത്സരവേദിയിൽ പോയി ഒരു ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ഒരു അത്രയും ഒരു എന്താ പറയണ്ടത് ആ ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് പെർഫോമൻസ് ലെവലിലേക്ക് വന്നല്ലോ, പല രീതിയിൽ പല ഭാവത്തിലൊക്കെ വേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. ഇപ്പം ഇന്ന് ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഫീഡ്ബാക്ക് കിട്ടുന്നത്, ഇപ്പോൾ സിനിമ കാണുമ്പോൾ ഓഫ് കോഴ്സ് ഒരു സിറ്റുവേഷനിൽ പോകാണോ നല്ല പാട്ടാണോ ആൾക്കാർ എൻജോയ് ചെയ്യുന്നു, പക്ഷേ ആ പാട്ട് സിനിമ പോയതിന് ശേഷം കൂടുതൽ ആൾക്കാർ ഫാസ്റ്റ് റൗണ്ടാണോ അതോ മെലോഡിയസ് ആണോ ഇഷ്ടപ്പെടുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ കിട്ടുന്നത് ഒരു ട്രൂ സിംഗേഴ്സിന് കിട്ടുന്ന ഫീഡ്ബാക്ക്? അല്ല, ഒരു 10-40 വർഷം മുമ്പുള്ള ഒരു സിനിമയിലെ അടൂർ ഭാസ്യ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോഴെല്ലാം ഇങ്ങനെ എന്താണ് വേർഡ് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, അദ്ദേഹം ഉദ്ദേശിച്ചതാണ് ഫാസ്റ്റ് സോങ്സ് മതിയല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് 40-45 വർഷം മുമ്പുള്ള സിനിമയിലാണ്. അപ്പോൾ എക്കാലത്തും ഇത്തരം ട്രെൻഡുകളുണ്ട്, ഇത്തരം പാട്ടുകൾ ഗാനങ്ങൾ ഉണ്ട്, കാലത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഗാനങ്ങളുണ്ട്. ഫാസ്റ്റാണെങ്കിലും ചിലപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും ഇപ്പം ചെട്ടി കുളങ്ങര ഭരണി നാളിൽ ഇപ്പോഴും പാടുന്നുണ്ട്, ആൾക്കാർ അതിനെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആത്യന്തികമായിട്ട് മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങൾ കലാന്തരങ്ങൾ പിന്നിടും. മനസ്സിലോട്ട് ഓടി വരുന്ന ഒരു ഫാസ്റ്റ് റൗണ്ട് ഏതാണ്? എന്താ പറയുക, ഞാൻ പൊതുവിൽ സ്ലോ സോങ്സേ പാടാറുള്ളൂ. പാടി എന്താ വെച്ചാൽ അങ്ങനെ ഒരു ഞാൻ നേരത്തെയൊക്കെ വേദികളിൽ എന്താണ് അഴകിയല്ല ഇവളെ ദുഷ്ടയില്ല അങ്ങനത്തെ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരല്ല, നമ്മുടെ അഭിതാകാംക്ഷകളൊക്കെ നമ്മളെ എന്നെ പിന്തിരിപ്പിക്കുകയായി ചെയ്തത്, എന്താണെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഞാൻ അതുവരെ പാടിയിരുന്നത് ഒരു പക്ഷേ ഈ സെമി ക്ലാസിക്കലോ ലൈറ്റ് മെലഡീസോ ഒക്കെ ആയതുകൊണ്ടാകാം. അപ്പോൾ അങ്ങനെ ആയിരുന്നു. ഇപ്പം ഒരു സിംഗിങ്ങിന് അപ്പുറം കാല എല്ലാ കാലങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിലും പക്ഷെ വളരെ വിഭിന്നമായി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ഒരു ഈ കറണ്ട് പീരീഡ് ആവശ്യപ്പെടുന്ന ഒരു ഒരു ഫാസ്റ്റ്നെസ് ഉണ്ട്. അതായത് ഒരു വിഷ്വൽ സിംഗറാണ് ആവശ്യം, പാടുന്നതിനനുസരിച്ച് അവർ മൂവ് ചെയ്യാൻ വേണം, അങ്ങനെ തോന്നിയിട്ടില്ലേ? അതുകൊണ്ട് ഇപ്പോൾ അതാണ് ജനം ആവശ്യപ്പെടുന്നത്. എങ്ങനെ മാനേജ് ചെയ്യും ഗണേശ് ചന്ദ്രൊക്കെ വീട്ടിലിരുന്ന് ഡാൻസ് പ്രാക്ടീസും പാട്ടും ഒക്കെ? അല്ല, എനിക്ക് സത്യത്തിൽ എനിക്ക് ഞാൻ ഡാൻസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. ഞാൻ എൻ്റെ
എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ, പക്ഷെ അതൊന്നും പോരാ. ഒരു ഫസ്റ്റ് സോങ് പാടുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു പെർഫോമൻസ് നമ്മൾ അവിടെ കാഴ്ചവെക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിനൊക്കെ ട്രെയിൻ ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ പിന്നെ അതിനൊക്കെ ഒന്നും സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. കാര്യം അല്ല, അത് സീരിയസ് ആയിട്ട് എടുക്കണമെങ്കിൽ ഇവിടെ ശുദ്ധ സംഗീതമാണ് നഷ്ടപ്പെടുന്നത്. ഏയ് അങ്ങനൊന്നുമില്ല. ഇപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് പാടി അങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ശുദ്ധ സംഗീതത്തിനൊന്നും സംഭവിക്കില്ല. അല്ല, നിന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇത്രത്തോളം ഇങ്ങനെ പാടുമ്പോ ലയവും ശുദ്ധിയും എല്ലാം കൂടെ ഒത്തു വരണ്ടേ? നമുക്ക് അത് ആ മൂവ്മെന്റിനനുസരിച്ച് ശ്രദ്ധിക്കണം.